കൊല്ലം ഡി സി സി പ്രസിഡന്റ് രാജേന്ദ്രപ്രസാദ് ഒടുവിൽ സത്യം പറഞ്ഞു. കൊടുക്കുന്നിൽ സുരേഷിൻ്റെ വീട് പണിക്കാരനാണെന്ന്. ഒരു ഡി സി സി പ്രസിഡന്റ് എങ്ങനെയാകണമെന്നും എങ്ങനെയായിരിക്കണമെന്നും ഇദ്ദേഹത്തെ പഠിപ്പിക്കാൻ കെ പി സി സി നേതൃത്വവും ഒരുപക്ഷെ മറന്നുപോയി കാണും. അതോ ഇനി മനഃപൂർവ്വം പഠിപ്പിക്കാത്തതാണോ എന്നുപോലും സംശയിക്കേണ്ടിയിരിക്കുന്നു. പലതവണ പല നേതാക്കളും ആക്ഷേപിക്കുന്നതും പരിഹസിക്കുന്നതും ഇയാൾ കൊടുക്കുന്നിൽ സുരേഷിൻ്റെ ഗ്രൂപ്പുകാരൻ മാത്രമായി മാറുന്നുവെന്നാണ്. ആ ആരോപണങ്ങളൊക്കെ ശരിവെച്ചപ്പോൾ ഇയാളുടെ ഒരു കത്ത് സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുന്നു. വ്യക്തിഹത്യ നടത്താൻ ചില ക്ഷുദ്രജീവികൾ രഹസ്യ അജണ്ടയോടെ പ്രവർത്തിക്കുന്നതാണ് എല്ലാത്തിനും കാരണമെന്നാണ് ഡി സി സിയുടെ ഔദ്യോഗിക വാട്സാപ്പ് ഗ്രൂപ്പിലും ഫേസ്ബുക്കിലും പ്രസിദ്ധീകരിച്ച ഇയാളുടെ കത്തിലെ ഉള്ളടക്കം. കൊടുക്കുന്നിൽ സുരേഷിൻ്റെ പിന്തുണയിലാണ് ഡി സി സി പ്രസിഡന്റായതിൽ അഭിമാനിക്കുന്നു. മുമ്പ് പലരും നൽകിയിട്ടില്ലാത്ത പരിഗണന അദ്ദേഹത്തിന് നൽകാൻ ശ്രമിക്കാറുണ്ട്. കൊടുക്കുന്നിലിനെ പോലെയാകാൻ കഴിയാത്ത പലർക്കും അസൂയ ഉണ്ടാവുക സ്വാഭാവികമാണ്. കത്തിൽ പറയുന്ന വാചകങ്ങളാണ്. ഇയാൾ പാർട്ടിക്ക് വേണ്ടിയാണോ അതോ കൊടുക്കുന്നിലിൻ്റെ വീട്ടുവേലയ്ക്കാണോ പണിയെടുക്കുന്നതെന്നാണ് പല പ്രവർത്തകരും ചോദിക്കുന്നത്. ഇയാൾ പാർട്ടിക്ക് വേണ്ടി എന്ത് ചെയ്തുവെന്നാണ് ഓരോ പാർട്ടിക്കാരനും ചോദിക്കുന്നത്. ജില്ലയിൽ കോൺഗ്രസ് മണ്ഡലം പ്രസിഡന്റുമാരെ നിശ്ചയിക്കാൻ പഞ്ചനക്ഷത്ര ഹോട്ടലിൽ അഞ്ചുവട്ടം യോഗം ചേർന്നിട്ടും ഒരു തീരുമാനവും ഉണ്ടായില്ല. ഇതും ഉപതെരഞ്ഞെടുപ്പുകളിൽ തുടർച്ചയായി തോറ്റു തുന്നം പാടുകയും തിരിച്ചടി ഏൽക്കുന്നതും ഡി സി സി നേതൃത്വത്തിൻ്റെ പിടിപ്പുകേട് മാത്രമാണ്. പ്രസിഡന്റ് ഉൾപ്പെടെ 13 സമിതിയാണ് മണ്ഡലം പ്രസിഡന്റുമാരെ നിയമിക്കാൻ ചുമതലപ്പെടുത്തിയത്. സമിതി യോഗം ആദ്യം ചേർന്നത് ഡി സി സി ഓഫീസിലായിരുന്നു. അവിടെ ചൂട് കൂടുതലാണെന്നും രഹസ്യ സ്വഭാവമില്ലെന്നും പറഞ്ഞ് യോഗം പഞ്ചനക്ഷത്ര ഹോട്ടലിലേക്ക് മാറ്റാൻ നിർദ്ദേശിച്ചത് സമിതി അംഗമായ ഒരു ട്രേഡ് യൂണിയൻ നേതാവായിരുന്നു. ഒടുവിൽ 5 കൂടിയ യോഗങ്ങളുടെയും ചെലവ് ഡി സി സിക്ക് നൽകേണ്ടി വന്നു. ലക്ഷങ്ങളായിരുന്നു ചെലവ്. അത് സമിതി അംഗങ്ങളിൽ നിന്ന് തന്നെയാണ് ഇക്കാര്യങ്ങൾ പുറത്തായത്. ഉപതെരഞ്ഞെടുപ്പുകളിൽ 1-2 വാർഡുകളിൽ കോൺഗ്രസ് സീറ്റ് നിലനിർത്തിയതിനെ തൻ്റെ മാത്രം നേട്ടമാക്കി മാറ്റാനും ഡി സി സി പ്രസിഡന്റ് മറന്നില്ല. മണ്ഡലം പ്രസിഡന്റുമാരെ പൂർണ്ണമായി നിശ്ചയിക്കാൻ കഴിഞ്ഞിട്ടില്ലെന്നത് ശരിയാണ്. ഉപതെരഞ്ഞെടുപ്പിൽ തെന്മല പഞ്ചായത്തിൽ കഴിഞ്ഞ തവണ 24 ജയിച്ച സീറ്റിൽ 34 തോറ്റു. അവിടെ ഉണ്ടായ സംഘടനാ ദൗർബല്യങ്ങൾ പരിശോധിക്കും. ആദിച്ചനല്ലൂർ പഞ്ചായത്തിൽ ഉപതെരഞ്ഞെടുപ്പ് നടന്ന വാർഡിൽ നേരത്തെ തന്നെ പാർട്ടി ദുർബലമാണെന്നും അദ്ദേഹം കുമ്പസാരിച്ചു. ഈ കുമ്പസാരം കണ്ട നേതാക്കളും പ്രവർത്തകരും ഇയാളെ പൊങ്കാലയിടുകയാണ്. കൊടുക്കുന്നിൽ സുരേഷ് തയ്യാറാക്കി കൊടുത്ത കത്താണിതെന്നാണ് പലരും പറയുന്നത്.